നമസ്കാരം. ലൈഫ് ലൈൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ടി സി വി പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കെയർവെൽ ഹോമിയോപ്പതിക് ഫെർട്ടിലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ കെ ബി ദിലീപ് കുമാർ സാറാണ്. നമ്മൾ ചർച്ച ചെയ്ത വിഷയം വന്ധ്യതയാണ്. നമ്മൾ ഇതേ സബ്ജക്റ്റ് തന്നെയാണ് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കൂടുതലായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പുരുഷ വന്ധ്യതയെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചുമാണ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ലൈഫ് ലൈനിലേക്ക്. സാർ, ഒരിക്കൽ കൂടി സ്വാഗതം ലൈഫ് ലൈൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക്. നമസ്കാരം. സാർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് വന്ധ്യതയുടെ കുറിച്ച് തന്നെയാണ്. പക്ഷേ സ്ത്രീ വന്ധ്യതയാണ് നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തത് അല്ലേ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പുരുഷ വന്ധ്യതയ്ക്കുള്ള കാരണങ്ങളെ കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചുമാണ്. ശരിക്കും ഒരു പുരുഷന് എപ്പോഴാണ് വന്ധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ശരിക്കും ഒരു ചികിത്സ തേടേണ്ട അവസ്ഥ? നമ്മൾ കഴിഞ്ഞ അദ്ദേഹത്തിൽ പറഞ്ഞ പോലെ തന്നെ ദമ്പതികൾ ഒരുമിച്ച് ഒരു വർഷം വിവാഹശേഷം ഒരുമിച്ച് താമസിച്ചിട്ടും നിരന്തരമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടും കുഞ്ഞുങ്ങളുണ്ടാവാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ സ്ത്രീയെയും പുരുഷനെയും പരിശോധനകൾക്ക് വിധേയമാക്കും. ആ പരിശോധനകളിൽ പുരുഷന്മാരുടെ ബീജം ടെസ്റ്റ് ചെയ്യുകയാണ് പ്രധാനമായിട്ട് ചെയ്യുക. അതായത് സ്പേം കൗണ്ട്, സെമൻ അനാലിസിസ് പറഞ്ഞിട്ടുള്ളൊരു ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റിങ്ങിൽ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ കണ്ടെത്താനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ബീജങ്ങളുടെ ചലനശേഷി, ബീജങ്ങളുടെ കൗണ്ട്, അതായത് എത്ര എണ്ണമുണ്ട്. എണ്ണത്തെ പലപ്പോഴും നമ്മൾ മില്യൺ കണക്കിലാണ് കണക്കാക്കുക. അപ്പോൾ സാധാരണഗതിയിൽ WHO ഒരു കണക്കനുസരിച്ച് നമുക്ക് ഒരു 15-200 ഇടയിൽ മില്യൺ കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പുരുഷന് ഫെർട്ടൈലായിട്ടുള്ള ഒരു സ്പേം കൗണ്ട് ഉണ്ടെന്ന് നമ്മൾ പറയാം. അതുപോലെ തന്നെ മോട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ചലനശേഷി. ചലനശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഉള്ളിലോട്ട് കയറിപ്പോവാൻ, ചലിച്ചു പോകാനുള്ള ഒരു 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 കഴിവ്. അത് നമ്മൾ സാധാരണഗതിയിൽ അതിനെ ഗ്രേഡ് ചെയ്യുക, അതിനെ തരംതിരിക്കുക. എക്സലൻറ്റ് ഫോർവേഡ്, ഗുഡ് ഫോർവേഡ്, പിന്നെ സ്ലഗ്ഗിഷ്, നോൺ മോട്ടൈൽ, പിന്നെ ഡെഡ് സെൽസ്. അപ്പോൾ അതിൽ നമ്മൾ എക്സലൻറ്റ് ഫോർവേഡും ഗുഡ് ഫോർവേഡും കൂടി ഇപ്പോൾ നമ്മൾ പ്രോഗ്രസീവ് മോട്ടിലിറ്റി എന്ന് പറയാം. ഈ പ്രോഗ്രസീവ് മോട്ടിലിറ്റിയുള്ള അണുക്കൾ ഏകദേശം ഒരു 30% മേലെ വേണം നമുക്കൊരു ഒരു വന്ധ്യത ഇല്ലാത്ത ഒരവസ്ഥയിൽ. നമ്മൾ 30% മേലെ വേണമെന്നാ പറയുക, ഒരു ഫെർട്ടൈലായിട്ടുള്ള ഒരു കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പ്രോഗ്രസീവ് മോട്ടിലിറ്റിയിൽ നമ്മൾ എക്സലൻറ്റ് ഫോർവേഡ് എന്ന് പറയും. എക്സലൻറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമുക്ക് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 സൂപ്പർ സ്പേംസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു നല്ലൊരു സൂപ്പർ എക്സ്പ്രസ് ബസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടുന്ന് നമ്മൾ എറണാകുളത്തേക്ക് പോകുമ്പോൾ ആ ബസ് ബാക്കിയുള്ള ബസ്സുകളൊരു 1.5-2 മണിക്കൂർ പിടിക്കുമ്പോൾ ഈ വണ്ടി ഏകദേശം 1 മണിക്കൂർ കൊണ്ടെത്തും എന്ന് പറഞ്ഞാൽ ദ ബസ് സ്ട്രെയിറ്റ് ലൈനിൽ പോകണം, ബൈപ്പാസ് റൈഡ് എന്ന് പറയണ പോലെ. അപ്പോൾ ദ സ്പേംസ് മൂവിങ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അത് നമ്മൾ യോനിദ്വാരത്തിൽ നിക്ഷേപിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ അകത്ത് കയറിപ്പോയി ബീജസങ്കലനം നടത്താൻ കഴിവുള്ള അത്രയും ചലനശേഷിയുള്ള ഊർജ്ജസ്വലരായിട്ടുള്ള അണുക്കൾ, അതാണ് എക്സലൻറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞ അണുക്കൾ. അതിൻ്റെ പെർസെൻറ്റേജ് കൂടിയിരുന്നാൽ ഫെർട്ടിലിറ്റി റേറ്റ് വളരെയധികം കൂടും. തൊട്ടടുത്ത് നമ്മൾ ഗുഡ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദ സ്പേംസ് വിച്ച് ആർ മൂവിങ് ഇൻ സർക്കുലർ മോഷൻ. നമുക്ക് പലപ്പോഴും ഒരു ഇവിടുന്ന് വീണ്ടും എറണാകുളത്തോട്ട് വന്നൊരു ബസ്സിനെ സങ്കല്പിക്കുകയാണെങ്കിൽ ഒരു ഓർഡിനറി ബസ്സാണ്. അപ്പോൾ നമ്മളത് എല്ലാ സ്റ്റേഷനിലും കയറി റൗണ്ട് ചെയ്ത് അവിടെ എത്തുമ്പോൾ ഒരു സമയവും 3-4 മണിക്കൂർ പിടിക്കുന്നു വിചാരിക്കും. അങ്ങനെ ഒരു സ്പേംസിനെ നമുക്ക് ഗുഡ് ഫോർവേഡ്, എക്സലൻറ്റ് ഫോർവേഡ് കഴിഞ്ഞാൽ ഗുഡ് ഫോർവേഡ് എന്നുള്ള കാറ്റഗറി, അതായത് കുഴപ്പമില്ല, തിരക്കേടില്ല എന്നുള്ള അണുക്കൾ. പക്ഷേ അതിൻ്റെ എണ്ണം കൂടിയിരിക്കുകയും ആദ്യത്തെ എക്സലൻറ്റ് ഫോർവേഡ് കുറഞ്ഞിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഗർഭിണിയാവുകയും അബോർഷൻ ഉണ്ടാവുകയും ചെയ്യും. അടുത്ത ഘട്ടത്തിൽ വരുന്ന നമ്മൾ ഈ പറഞ്ഞ പോലെ നോൺ മോട്ടൈലായിട്ടുള്ള സ്പേംസ്. ഈ നോൺ മോട്ടൈലായിട്ടുള്ള സ്പേംസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ എവിടെയെങ്കിലും ഇരുത്തി അവിടെ ഇരിക്കാനേ പറ്റൂ, മൂവ് ചെയ്യാനുള്ള കഴിവില്ല, ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ നമുക്ക് ഈ പറഞ്ഞ IVF ICSI പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്താമെങ്കിലും നാച്ചുറൽ ഫെർട്ടിലിറ്റിക്ക് അതുകൊണ്ട് ഉപയോഗമില്ല. അതിൻ്റെ താഴത്തെ ഗ്രേഡ് വരുന്നത് നമ്മൾ ഡെഡ് സെൽസാണ്. ഡെഡ് സെൽസ് കൊണ്ട് നമുക്കൊരു ഉപകാരമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അതിൻ്റെ മോട്ടിലിറ്റിയെ പറ്റി പറയുമ്പോൾ. നമ്മൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം മോർഫോളജി എന്ന് പറയും. പല ആളുകൾക്കും അറിയാം കൗണ്ടും മോട്ടിലിറ്റിയും അറിയാം, പക്ഷെ മോർഫോളജി എന്താണെന്ന് പലർക്കും അറിയില്ല. നമ്മുടെ സാധാരണ ലാബുകൾ മോർഫോളജി നോക്കുന്നത് വെറുതെ എഴുതി വയ്ക്കുന്ന പോലത്തെ ഒരു എഴുത്താണ് മോർഫോളജി എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുക, 90% ഗുഡ് സെൽസ് എന്നൊക്കെ, നോർമൽ സെൽസ് എന്നൊക്കെ അവർ എഴുതി വയ്ക്കും. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോർഫോളജി എന്ന് പറഞ്ഞാൽ. മോർഫോളജി എന്ന് പറഞ്ഞാൽ ഒരു ബീജത്തിന് ഒരു ഹെഡ്, ഒരു നെക്ക്, ഒരു ടെയിൽ, 3 ഭാഗങ്ങളുണ്ട്. ഈ 3 ഭാഗങ്ങൾ കൃത്യമായിട്ടുള്ള അണുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ
അത് നമുക്ക് ഫെർട്ടിലൈസേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് ഒരു 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 കുഞ്ഞുണ്ടാവാനായിട്ടുള്ള ഒരു രീതിയിലേക്കുള്ള കൗണ്ടിൽ നമ്മൾ സാധാരണ പറയാം ഒരു 4% ഉണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും പറയും അത് ഇക്സിക്ക് നല്ലതാണെന്ന് പറയും. ടെസ്റ്റ് ട്യൂബ് ബേബിയിൽ IVF വേണമെങ്കിൽ 14% പറയും. പക്ഷേ നാച്ചുറൽ ഫെർട്ടിലിറ്റിക്ക് ഒക്കെ നമ്മളൊരു 30% മേലേക്ക് ഉണ്ടെങ്കിൽ തന്നെ 40% നാച്ചുറൽ ആയിട്ടുള്ള ഫെർട്ടിലിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ പല ലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് രോഗം തിരിച്ചറിയാൻ പറ്റാറുണ്ട്. പക്ഷെ വന്ധ്യതയിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് പറ്റുമോ? സാധാരണഗതിയിൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ പുരുഷ വന്ധ്യതയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്നന്നെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അയാൾക്ക് ഒരു 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 ഫെർട്ടിലിറ്റി ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അസോസ്പെർമിയ പോലെയുള്ള കേസുകളുണ്ട്. അതായത് ബീജത്തിന് തീരെ ബീജങ്ങളില്ലാത്തൊരവസ്ഥ. ഈ അവസ്ഥയിൽ പലപ്പോഴും നല്ല ഹൈറ്റ് ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ ഗൈനക്കോമേസിയ എന്ന് പറയും, നമ്മളെ മാറൊക്കെ കുറച്ച് ആണുങ്ങളാണെങ്കിലും കുറച്ച് വികസിച്ചിരിക്കുക. അതുപോലെ ടെസ്റ്റിസിൻ്റെ സൈസ് വളരെ കുറവായിരിക്കുക, രോമവളർച്ച കുറവായിരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ ചെറുപ്പത്തിലേ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇയാൾക്ക് ഇങ്ങനെയൊരു കാര്യം ഉണ്ടോ എന്നുള്ളത്. അത് നമ്മൾ ക്ലിൻഫിൽട്ടേർ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മളൊരു ക്രോമസോമൽ അനോമലി ആയിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അസോസ്പെർമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അസോസ്പെർമിയ എന്ന് പറഞ്ഞാൽ തീരെ ബീജങ്ങളില്ല, 0 sperm count. അങ്ങനെയുള്ള അവസ്ഥയിൽ പലപ്പോഴും നമുക്ക് ഡോണർ IVF വേറൊരാളുടെ അടുത്ത് IVF മിക്സിയൊക്കെ ചെയ്യാനേ പറ്റുകയുള്ളൂ. പക്ഷേ ഹോമിയോപ്പതിയിൽ കുറച്ച് പേർക്കൊക്കെ നമുക്ക് ഈ അസോസ്പെർമിയ ഉള്ളവർക്കും ഗുണം കിട്ടാറുണ്ട്. ഒരു 100 കേസ് ചികിത്സിക്കുമ്പോൾ 25 പേർക്കൊക്കെ നമുക്ക് അസോസ്പെർമിയ ഉള്ളവർക്ക് ബീജങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ അസോസ്പെർമിയ എന്ന് പറഞ്ഞാൽ തന്നെ പല ക്ലാസിഫിക്കേഷനുണ്ട്, പല തരത്തിലുള്ള അസോസ്പെർമിയുണ്ട്. അതിൽ നമ്മൾ പ്രധാനപ്പെട്ടത് നമ്മൾ ഹോർമോണൽ ഇൻബാലൻസ് കാരണം ഉണ്ടാകുന്ന ഒരു അസോസ്പെർമിയുണ്ട്, തടസ്സങ്ങൾ കാരണം, അതായത് ഒബ്സ്ട്രക്റ്റീവ് അസോസ്പെർമിയുണ്ട്. അപ്പോൾ ഈ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഈ ഹോർമോണൽ ഇൻബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലർക്കും കൃത്യമായിട്ട് അറിയാത്തൊരു കാര്യം, നമ്മുടെ ശരീരത്തിലെ FSH എന്ന് പറഞ്ഞൊരു ഹോർമോണുണ്ട്. ഈ FSH എന്ന് പറഞ്ഞ ഹോർമോൺ നമ്മുടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബ്രെയിനിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോണും ഇതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് നമ്മുടെ ടെസ്റ്റിസിലുള്ള ഒരു കൂട്ടം സെൽസ് ഉണ്ട്, അതിനെ നമ്മൾ സ്പെർമറ്റോഗോണിയൽ സ്റ്റെം സെൽസ് എന്ന് പറയും. ഈ സ്റ്റെം സെൽസിൽ നിന്ന് ഇത് ആക്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കുറച്ച് ബീജങ്ങളുടെ പ്രിമച്യൂർ ഫോംസ് ഉൽപ്പാദിപ്പിക്കും. ഈ ഫോംസിനെ നമ്മുടെ അടുത്ത ടെസ്റ്റോസ്ട്രോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ടെസ്റ്റിസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ മെച്ചുറേഷൻ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് LH എന്ന് പറഞ്ഞൊരു ഹോർമോണും കൂടി ബ്രെയിനിൽ നിന്ന് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരികയും അതിൻ്റെ ഭാഗമായിട്ട് മെച്ചുറായിട്ടുള്ളൊരു സ്പെർമായി തീരുകയുമാണ് ചെയ്യുക. ഈ പ്രോസസ്സിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന തടസ്സങ്ങൾ, അത് അതിന് കാരണം പലപ്പോഴും നമ്മൾ ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന മംസ് പോലെയുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ ടെസ്റ്റിസിന് നമുക്ക് എന്തെങ്കിലും പറ്റുന്ന ക്ഷതങ്ങൾ, അതായത് നമ്മൾ സൈക്കിളിൽ കയറുമ്പോൾ സൈക്കിളിൻ്റെ ആ ഒരു ബാറിൽ ടെസ്റ്റിസ് ഇടിച്ചു പോവുക, ഇപ്പോഴുള്ള കുട്ടികൾക്ക് അത്ര പരിചിതമല്ലെങ്കിലും ഈ പഴയ തലമുറക്കാരെപ്പോഴും മരത്തിൽ കയറുക, അപ്പോൾ അതിൽ നിന്ന് മരത്തിൽ വന്ന് വീഴുക, ഫുട്ബോൾ കളിക്കുമ്പോൾ ടെസ്റ്റിസിൽ വന്ന് അത് ഇടിക്കുക, അല്ലെങ്കിൽ ക്രിക്കറ്റ് ബോൾ ഇടിക്കുക, അതിൻ്റെ ഭാഗമായിട്ട് ടെസ്റ്റിസിനുണ്ടാകുന്ന ക്ഷതങ്ങൾ പലപ്പോഴും നമ്മളിതൊന്നും വീട്ടിൽ പറയാൻ പറ്റില്ല അന്ന് കാലത്ത്. കാരണം വീട്ടിൽ പറഞ്ഞാൽ വീട്ടുകാർ നമ്മളെ വഴക്ക് പറയുന്നുള്ള രീതിയിൽ നമ്മൾ ഇത് കൊണ്ട് നടക്കും. ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് ഇത് ഹീൽ ചെയ്യുമ്പോൾ അവിടെ ഫൈബ്രോസ് ഉണ്ടാകുകയും അവിടുത്തെ സെൽസ് നശിച്ചുപോവുകയും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഹോർമോൺസിൻ്റെ പ്രവർത്തനം കൂടും. അതായത് ഉൽപ്പാദനം കുറയുമ്പോഴാണ് FSH അളവ് കൂടുക. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഹോർമോൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ കണക്കാക്കാം. ഒന്ന് FSH, LH തുടങ്ങി പ്രൊലാക്റ്റിൻ തുടങ്ങിയ ഹോർമോണുകൾ വളരെയധികം കൂടുതലായിരിക്കുകയും ടെസ്റ്റോസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺ കുറവായിരിക്കുകയും ചെയ്യും. വേറൊരു തരം അസോസ്പെർമിയയിൽ FSH LH ടെസ്റ്റോസ്ട്രോണും എല്ലാ ഹോർമോൺസും കുറവായിരിക്കുകയും ചെയ്യും. ഈ മൂന്നോ നാലോ ഹോർമോണുകൾ ടെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്കത് ഏത് തരത്തിലുള്ളൊരു അസോസ്പെർമിയ എന്ന് മനസ്സിലാക്കാം. അതുകൂടാതെ ടെസ്റ്റിസിൻ്റെ സ്കാനിങ് ഉണ്ട്, അൾട്രാസൗണ്ട് സ്കാനിങ് ഒരു 1800 രൂപ ചിലവ് വരുന്ന ഒരു സ്കാനിങ് ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ എവിടെയെങ്കിലും തടസ്സമുണ്ടോ എന്ന് നോക്കാനായിട്ട് ഈ ടെസ്റ്റിസിൻ്റെ സ്കാനിങ് എടുത്തുകൊണ്ട് പലപ്പോഴും കാര്യമില്ല. ആ സമയത്ത് നമ്മൾ ട്രാൻസ്റെക്ടൽ അൾട്രാസൗണ്ട് എന്ന് പറയും, മലദ്വാരത്തിൽ കൂടെ ചെയ്യുന്ന ഒരു സ്കാനിങ് ഉണ്ട്. ആ സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, സെമിനൽ വെസിക്കിൾസ്, പിന്നെ ഇജാക്കുലേറ്ററി ഡക്ട് തുടങ്ങിയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ആ ബീജവാഹിനി കുഴൽ, വാസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്ന സംഭവം, ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവുകയും അവിടെ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസുകൾ ഹോമിയോപ്പതി വളരെയധികം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും അങ്ങനെയുള്ള കേസുകളിൽ. അതുപോലെ തന്നെ ഈ മെച്ചുറേഷൻ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, ഹോർമോൺസിൻ്റെ ചെറിയ ഇൻബാലൻസ്, അതിൽ ടെസ്റ്റോസ്ട്രോണിൻ്റെ ഹോർമോണിൻ്റെ അളവ് കുറവായിരിക്കുകയും FSH LH ഏകദേശം
നോർമൽ റേഞ്ചിൻ്റെ അടുത്തേക്ക് നിൽക്കുകയും ചെയ്യുന്ന കേസുകളിലൊക്കെ ഹോമിയോപ്പതി മരുന്നുകൾ വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. ഇപ്പൊ ഡോക്ടർ ഓൾറെഡി കുറച്ച് മെത്തേഡുകൾ പറഞ്ഞു തന്നു എങ്ങനെയാണ് ഇത് സ്കാൻ ചെയ്യേണ്ടതെന്നുള്ളത് അല്ലെ. അപ്പൊ പലപ്പോഴും ഡോക്ടർ അടുത്തേക്ക് വരുന്നവര് ഈ ഒരു ഹോമിയോപ്പതിക്ക് മുന്നേ ഒരുപാട് ചികിത്സയ്ക്ക് ശേഷമായിരിക്കും എത്തിയിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ ഇതിന് എത്രത്തോളം ചെലവ് വരാനുള്ള സാധ്യതയുണ്ട്? ഇതിലെ ടെസ്റ്റിങ്ങിനെക്കാട്ടിയും ഉപരിയായിട്ട് നമ്മൾ ഹോമിയോപ്പതി ഡോക്ടർ അടുത്ത് വരുന്ന അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് മെഡിസിൻ്റെ അടുത്ത് വരുന്ന മിക്കവാറും രോഗികളെല്ലാവരും തന്നെ അസൂസ്പെർമിയയ്ക്ക് മാറ്റുള്ള ചികിത്സകൾ ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ IVF XY പോലെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷമോ ഒരു ലാസ്റ്റ് ഹോപ്പ് എന്നുള്ള രീതിയിൽ വരുന്ന കേസുകളാണ്. അപ്പോൾ അതിൽ മിക്കവാറും കേസുകളിൽ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻസൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ ചിലവ് പലപ്പോഴും അവർ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ തുലം കുറവായിരിക്കും. അതുപോലെ നമുക്ക് ഹോർമോൺസിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഹോർമോണിന് ഒരു 450 റേഞ്ചുകളിൽ ഓരോ ലാബുകളിലും അവരുടെ ഇതനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാവും. എങ്കിൽ തന്നെയും ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ടെസ്റ്റുകളുടെ ഒരു ഒരു ഇതാവും. അസൂസ്പെർമിയ കേസിലാണ് പറയുന്നത് കേട്ടോ. സാധാരണ ഒരു ഒരു കൗണ്ടും മോട്ടിലിറ്റിയും കുറവാണെങ്കിൽ നമുക്ക് ആകെപ്പാടെ ഒന്നോ രണ്ടോ ടെസ്റ്റുകൾ, ഒന്ന് നമ്മൾ ഒരു സ്കാനിങ് സ്കാൻ ചെയ്യുക, അതുപോലെ ഒരു സെവൻ അനാലിസിസ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും കൂടി വരുമ്പോൾ ഏകദേശം നമുക്കൊരു 10,000 രൂപയുടെ അടുത്തേക്കാണ് അതിൻ്റെ കോസ്റ്റ് ഓഫ് മറ്റേ എന്താ പറയുക നമ്മളതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, അതിൻ്റെ അസുഖം എന്താണെന്ന് കണ്ടെത്താനുള്ള ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സിന് വേണ്ടിയിട്ടുള്ള ചിലവ് വരുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ അദ്ദേഹത്തിൽ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും സ്ത്രീകളാണ് കുട്ടികളുണ്ടാകാത്തതിൻ്റെ എൻ്റെ ഏറ്റവും പ്രശ്നക്കാർ, അവർക്കാണ് കുഴപ്പം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും അറിയപ്പെടുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ട്. അതിനെ ഊട്ടിയുറപ്പിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ലാബുകളിൽ നിന്ന് വരുന്ന ടെസ്റ്റ് റിപ്പോർട്ട്. മിക്കവാറും ലാബുകളിൽ സെമൻ അനാലിസിസ് ചെയ്യാൻ കൃത്യമായിട്ട് അറിയുന്ന സ്റ്റാഫിൻ്റെ ഒരു ഒരു കുറവ് അല്ലെങ്കിൽ അവരതിനെ അത്രയും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. മിക്കവാറും ടെസ്റ്റുകളിൽ കൗണ്ടും മോട്ടിലിറ്റിയും ഒക്കെ നോർമൽ എന്ന് എഴുതി കൊടുക്കുന്ന ഒരു 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 പ്രവണത നമുക്ക് കാണാം. കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ബാക്കിയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അത് ജീവന് തന്നെ ഭീഷണിയുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ഈ സെമൻ അനാലിസിസിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അതൊരിക്കലും അങ്ങനെ ഒരു സംഭവമില്ലാത്തതിനും അതിന് ഇമ്പോർട്ടൻസ് അത്ര കൊടുക്കുന്നുണ്ടോ എന്ന് സംശയം. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം അത് കൃത്യമായിട്ട് നോക്കാതെ വരുന്ന പല ആളുകളും ഈ പുരുഷന്മാർക്ക് ഒരു കംപ്ലയിൻറ്റും ഇല്ല, ഒരു കംപ്ലയിൻറ്റും ഇല്ല എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയറിയാം, സാധാരണ ലോക്കൽ ലാബുകളിൽ ഇതിനെ പറ്റിയുള്ള ടെസ്റ്റുകളെ പറ്റി നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രത്തോളം ഇറേഴ്സ് അതിനകത്ത് കുറേ തെറ്റുകൾ അതിനകത്ത് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ പലപ്പോഴും ഏറ്റവും നല്ല ലാബെന്ന് പറയുന്ന പല ലാബുകൾ നോക്കുമ്പോഴും ഒരിടത്ത് കൗണ്ട് കൂടുതലാണെങ്കിൽ മറ്റിടത്ത് കൗണ്ട് കുറവായിരിക്കും. അതുപോലെ തന്നെ മോട്ടിലിറ്റി ഒരിടത്ത് നല്ല പോലെ ഉണ്ടെങ്കിൽ വേറൊരു ലാബിൽ ചെയ്യുമ്പോൾ തീരെ കുറവായിരിക്കും. മോർഫോളജിയെപ്പറ്റി മിക്കവാറും ലാബുകാർക്കൊന്നും അറിയില്ല. പലപ്പോഴും നമുക്ക് ഈ ഫെർട്ടിലിറ്റി സെൻ്ററുകളിൽ ചെയ്യുന്ന പോലത്തെ ഒരു 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 കൗണ്ടും മോട്ടിലിറ്റിയും നമ്മുടെ സാധാരണ ലാബുകളിൽ ചെയ്ത് കാണാറില്ല. അതുതന്നെയാണ് പുരുഷന്മാർക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോവുകയും സ്ത്രീകൾ പലപ്പോഴും ഈ ചികിത്സയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഫെർട്ടിലിറ്റി സെൻ്ററുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന നോർമൽ വാല്യൂസ് പലപ്പോഴും IVF മിക്സിക്കും വേണ്ട നോർമൽ വാല്യൂസാണ്. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയില്ല IVF അല്ലെങ്കിൽ സാധാരണ നാച്ചുറൽ ഫെർട്ടിലിറ്റിക്കാണോ ഡോക്ടർ നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവർ നടക്കുകയും എല്ലാ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും സ്ത്രീകൾ അനുഭവിക്കേണ്ട ഒരു ഒരു സംഗതി വരും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ വന്ധ്യതാ ചികിത്സയിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കൗണ്ടും മോട്ടിലിറ്റിയും കൃത്യമായിട്ട് നല്ല ലാബിൽ ചെക്ക് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വർഷങ്ങളോളം ചികിത്സിക്കുകയും ഗുണമില്ലാത്തൊരവസ്ഥയിലേക്കും എത്തുകയും ചെയ്യും. അതുപോലെ തന്നെ മദ്യപാനം, പുകവലി, ഇത് പുരുഷന്മാരുടെ ഇടയിൽ വളരെ കൂടുതലാണ് അല്ലെ. ഇത് വന്ധ്യതയ്ക്ക് ഒരു കാരണമാവും ഉണ്ടെങ്കിൽ അത് എത്രത്തോളം കാരണമാവാനുള്ള സാധ്യതയുണ്ട്? നമ്മൾ മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ മദ്യപിക്കാത്ത ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇല്ലാത്തവരെ സമൂഹം പലപ്പോഴും ഒന്ന് വില കുറച്ച് കാണുന്ന ഒരു ഒരു സമയമാണല്ലോ. ഇപ്പോൾ പലപ്പോഴും മദ്യപാനത്തിൻ്റെ ആ ഒരു ഏജ് തന്നെ വളരെയധികം യങ്ങർ ഏജിൽ തന്നെ തുടങ്ങുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാം, നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളാണ് കൗണ്ടും മോട്ടിലിറ്റിയെ നിയന്ത്രിക്കുക എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഈ ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ തന്നെയാണ് മദ്യപാനം പലപ്പോഴും ബാധിക്കുക. അപ്പോൾ അതിൽ ഈ മദ്യപാനം ബാധിക്കുന്നുണ്ട്, അത് കാരണം കൗണ്ട് കുറയുന്നുണ്ട്, മോട്ടിലിറ്റി കുറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കാൻ തയ്യാറാവണില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അറിയാമല്ലോ, ഇപ്പോൾ മദ്യപാനമൊക്കെ നമ്മൾ കൂട്ടം കൂടിയാണ് ചെയ്യുക. അപ്പോൾ ഒന്നിൽ ഫ്രണ്ട്സ് ധാരാളം പേരുണ്ടാവും. അപ്പോൾ
ബാക്കിയുള്ള ഫ്രണ്ട്സിനെല്ലാം കുട്ടികളുണ്ട്, ഇയാൾക്ക് മാത്രം കുട്ടികളില്ല. അപ്പോൾ ഒരുമിച്ച് മദ്യപിക്കുന്ന അവർ ചോദിക്കും, ആ ഡോക്ടർ പറഞ്ഞോ മദ്യപിക്കരുതെന്ന്? അയാൾ വെറുതെ പറയുന്ന, കാരണം ഞാൻ നിന്നെക്കാട്ടിയും കൂടുതൽ മദ്യപിക്കുന്നില്ലേ, എന്നിട്ട് എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ, എനിക്ക് കുട്ടികളുണ്ടല്ലോ. അപ്പോൾ അതിൽ ഞാൻ എല്ലാ പേഷ്യൻറ്റിനോടും പറയുന്ന ഉത്തരം, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അംബാനിമാരാണ്, കാരണം കോടിക്കണക്കിന് സ്വത്തുണ്ട്, കോടിക്കണക്കിന് അണുക്കളുണ്ട് അവരേൽ, നിങ്ങൾ വളരെ ദരിദ്രമാണ്, നിങ്ങൾക്ക് അണുക്കളില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കണം എന്നാണ് ഞാൻ പറയാറ്. സാധാരണ അതുപോലെ നമ്മൾ പുകവലിയെ പറ്റി പറയുമ്പോൾ നമുക്ക് നിക്കോട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി മാത്രമേ അറിയുള്ളൂ. പക്ഷേ നിക്കോട്ടിൻ കൂടാതെ ഏകദേശം 1000-ൽ പരം വിഷവസ്തുക്കൾ നമ്മുടെ പുകയിലയിൽ പുകവലിയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. ഈ രാസവസ്തുക്കളിൽ പലതും കൗണ്ടിനെയും മോട്ടിലിറ്റിനെയും മോർഫോളജിനെയും ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കാഡ്മിയം എന്ന് പറഞ്ഞൊരു മെറ്റലുണ്ട് നമ്മുടെ ഈ ടുബാക്കോയിൽ. ഈ കാഡ്മിയം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ കൗണ്ട് ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെൻ്റ് ഉണ്ട്. ഈ സിങ്ക് എന്ന് പറഞ്ഞ മെറ്റലും കാഡ്മിയവും കൂടി യോജിച്ച് അവർ പുറത്തേക്ക് പോവുകയും കൗണ്ടും മോട്ടിലിറ്റിയും ഉണ്ടാവാൻ ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ നമ്മുടെ ശരീരത്ത് കുറയുകയും ചെയ്യുന്നതാണ് പറയുക. അവിടെയും എല്ലാവരും ചോദിക്കും, പുകവലിക്കുന്ന എൻ്റെ കൂട്ടുകാരന് കുഞ്ഞുങ്ങളുണ്ടല്ലോ ഡോക്ടറെ, എന്താ എനിക്ക് മാത്രം പുകവലിക്കരുതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെയാണ്, അവർക്കൊക്കെ ധാരാളം കോടിക്കണക്കിന് അണുക്കളുണ്ടാവും, അതൊന്ന് കുറച്ച് പോയാലും അവർക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ തീരെ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ വലിക്കുകയും കുടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഡോക്ടർ ഓൾറെഡി പറഞ്ഞു കൗണ്ട് കുറയുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നതെന്ന് അല്ലേ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഭക്ഷണ രീതിക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? എന്തെങ്കിലും ഭക്ഷണങ്ങൾ കൗണ്ട് കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ടോ? പലപ്പോഴും അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഭക്ഷണ രീതികളിൽ നമ്മളെല്ലാ ചർച്ചകളിലും എല്ലാ ഡോക്ടർമാരും പറയുക ഫാസ്റ്റ് ഫുഡ് അത് ഇതെന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ഈ ബ്രോയിലർ ചിക്കൻ എഗ്ഗ്, ഈ ബ്രോയിലർ ചിക്കനിലും മുട്ടയിലും ഹോർമോൺസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഉണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കണം, ഉണ്ടെങ്കിൽ മാത്രം. കാരണം നമ്മൾ ഈ ചിക്കൻ വളരാനും മറ്റതിനും ഒക്കെ വേണ്ടിയിട്ട് പലതും ഹോർമോൺസ്, തൂക്കം വയ്ക്കാനൊക്കെ ഹോർമോൺസ് ചേർക്കണമെന്ന് പറയുന്നു. ഉണ്ടെന്നും ഇല്ലയെന്നും രണ്ടഭിപ്രായമുണ്ട്. ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്നും ബ്രോയിലർ ചിക്കനും എഗ്ഗും, എങ്കിൽ നാടൻ കോഴിയും നാടൻ മുട്ടയും കഴിക്കണോണ്ട് വിരോധമില്ല. അതുപോലെ തന്നെ നമ്മുടെ മലയാളികൾക്കിടയിലുള്ള ഒരു ചിന്ത എന്താ വെച്ച് കഴിഞ്ഞാൽ, ബ്രോയിലർ ചിക്കനും മുട്ടയും എന്നുള്ളതല്ല, അവർ കോഴി ചൂടും മറ്റേ താറാവ് തണുപ്പും, അതായത് കോഴി കരയിലും താറാവ് വെള്ളത്തിലുമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ധാരണയുണ്ടെങ്കിൽ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചൂടും തണുപ്പും ഒന്നുമല്ല. നമ്മുടെ എല്ലാവരും തന്നെ പറയും, ഡോക്ടറെ ചൂടാണോ, എൻ്റെ ശരീരം ചൂടാണ്, തണുക്കാനായിട്ട് ഞാൻ എന്താ പറയുക കൂവപ്പൊടി അതുപോലെ ഐസ്ക്രീം ഇതൊക്കെ കഴിച്ചോട്ടെ, ഐസ് വാട്ടർ കഴിച്ചോട്ടെ. കഴിഞ്ഞാൽ നമ്മുടെ ചൂട് കുറയേണ്ടത് എപ്പോഴും നമ്മുടെ ടെസ്റ്റിസിനാണ്. ടെസ്റ്റിസിൻ്റെ ടെമ്പറേച്ചർ, അതായത് മണിയുടെ ടെമ്പറേച്ചർ എപ്പോഴും സാധാരണ ബോഡി ടെമ്പറേച്ചറിനെ കാട്ടിയും ഒരു 1-2 ഡിഗ്രി താഴോട്ട് നിന്നാൽ മാത്രമേ ബീജത്തിൻ്റെ ഉൽപ്പാദനവും അതിൻ്റെ ജീവനും നിലനിൽക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ദൈവം ഇത് പുറത്ത് വെച്ചത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, രാവിലെ നമ്മൾ ഇന്നറുകൾ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് ഊരി വെക്കുന്നത് രാത്രി 8 മണി 9 മണിയാകുമ്പോഴാണ്. അപ്പോൾ ടെസ്റ്റിസ് നോർമലായിട്ട് നമ്മളൊരു തെർമോസ്റ്റാറ്റ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ ചൂടടിക്കുമ്പോൾ താഴോട്ട് തൂങ്ങി വരാനും തണുപ്പ് കൂടുമ്പോൾ മുകളിലോട്ട് പോയി അതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തഡോളജി നമ്മുടെ ദൈവം നമ്മുടെ ശരീരത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ മോഡേൺ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഡ്രസ്സിങ് രീതികൾ, പലപ്പോഴും നമ്മൾ പാശ്ചാത്യം അനുകരിക്കുമ്പോൾ ഉള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഡ്രസ്സിങ് രീതികൾ കാരണം ടെസ്റ്റിസിൻ്റെ നോർമലായിട്ടുള്ള പ്രവർത്തനം നടക്കില്ല. നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ട്രൗസർ പോലെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുഗുണമായിട്ടുള്ളത്. വിദേശികൾ അത് ഉപയോഗിക്കുന്നത് അവരുടെ ടെമ്പറേച്ചർ പലപ്പോഴും അവരുടെ വേനൽക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 ഡിഗ്രി അതിൻ്റെ അപ്പുറത്തേക്ക് കൂടാത്തൊരു സാഹചര്യം, അവർക്കത് വേണം. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള ഇന്നറുകൾ, ഡ്രസ്സിങ് രീതികൾ, പലപ്പോഴും ടൈറ്റായിട്ടുള്ള ജീൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൗണ്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പുകവലി മദ്യപാനം പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് തോന്നുന്നു. ഭക്ഷണ രീതികളിൽ നമ്മൾ ബ്രോയിലർ ചിക്കൻ മുട്ട ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ പാലും പാലുൽപ്പന്നങ്ങളും പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഓക്സിറ്റോസിൻ പോലെയുള്ള ഹോർമോൺസ് കൂടുതലായിട്ട് പാലിലുണ്ട്. ഈ പാലിലുള്ള ഹോർമോൺസ് പലപ്പോഴും പലതരം ഹോർമോൺസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു, കൃത്യമായിട്ട് നമുക്ക് അറിവില്ലെങ്കിലും ഉണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഹോർമോൺസ് ഉണ്ടെങ്കിൽ പാല്, തൈര്, മോര്, അതായത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് നമ്മൾ ഉപേക്ഷിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഡോക്ടർ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു ഡ്രസ്സിങ്ങിൻ്റെ ഒരു പ്രശ്നം അല്ലേ കൗണ്ട് കുറയ്ക്കാനുള്ള ഒരു കാരണമാണെന്ന്. അതുപോലെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈല്, ടൂ വീലേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. സൗകര്യത്തിന് വേണ്ടിയിട്ട് പലരും ടൂ വീലേഴ്സാണ് യൂസ് ചെയ്യാറുള്ളത്. സ്ഥിരമായി യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ഇത് നമ്മൾ നേരത്തെ മദ്യപാനത്തെയും പുകവലിയെയും പറ്റിയും പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഇതുകൊണ്ട് കുഴപ്പമുണ്ടാവണമെന്നില്ല.
പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടൂ വീലർ വന്നതോടുകൂടി നമ്മൾ നടപ്പ് ശീലം വളരെ കുറഞ്ഞു. ഇപ്പോൾ നമ്മളൊരു ഷോപ്പിലേക്ക് പോകണമെങ്കിൽ എത്ര വെയിലാണെങ്കിലും അതിൻ്റെ മുന്നിലാണ് നമ്മൾ ബൈക്ക് കൊണ്ടുവയ്ക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വരുമ്പോൾ നല്ല ചുട്ടുപഴുത്തിരിക്കും. ഈ ചുട്ടുപഴുത്തിരിക്കുന്ന സീറ്റിലും ആണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് പലപ്പോഴും കൗണ്ടും മോട്ടിലിറ്റിയും കുറയാൻ കാരണമാവാം. അതുപോലെ തന്നെ നമ്മുടെ റോഡുകളുടെ അവസ്ഥ ഇഷ്ടംപോലെ ഗട്ടറുള്ളതാണ്. പലപ്പോഴും നമ്മൾ സ്പീഡ് കുറച്ച് റൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ സ്പീഡിൽ ഗട്ടറിൽ കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ കുലുക്കം കാരണം മൈക്രോ ഇഞ്ചുറീസ് ടെസ്റ്റിസിനുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഈ മൈക്രോ ഇഞ്ചുറീസ് പലപ്പോഴും നമ്മുടെ കൗണ്ടിനെയും മോട്ടിലിറ്റിനെയും ബാധിക്കാൻ കാരണമാവാം. അപ്പോൾ ബൈക്ക് റൈഡിങ് പലപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെയിലത്ത് കൊണ്ടുപോയിക്കുന്ന ഒഴിവാക്കി ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ നടക്കണമെന്നുണ്ടെങ്കിലും ഒരു തണലുള്ള പ്ലേസ് ഉണ്ടെങ്കിൽ അവിടെ ബൈക്ക് കൊണ്ടുപോയിക്കാം. അതുപോലെ എപ്പോഴും നമ്മളൊരു വെളുത്ത ടർക്കി കയ്യിൽ കരുതുകയാണെങ്കിൽ ആ ടർക്കി ഇട്ടിട്ട് അതിൽ കയറി ഇരുന്ന് റൈഡ് ചെയ്യുക. ഗട്ടർ പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമുക്ക് ഒന്ന് സൂക്ഷിച്ച് ഓടിക്കുകയാണെങ്കിൽ ബൈക്ക് ഉപയോഗിക്കാം, ഒരു വിരോധമില്ല. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ബൈക്ക് ഇല്ലാതെ പറ്റില്ലല്ലോ. അതെ, അതുപോലെ തന്നെ ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ഒരു ചികിത്സാ രീതി എന്നുള്ളത്, അല്ലെ? അത് എത്രത്തോളം ശരിയാണ്? അത് 100% ശരിയാണ്. സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു മരുന്ന് തന്നെയാണ് ഹോമിയോപ്പതി. നമുക്ക് എവിടെ എന്ത് കാര്യങ്ങൾ നോക്കിയാലും അറിയാം. ഹോമിയോപ്പതി മരുന്നുകൾ നേർപ്പിച്ചാണ് ഉപയോഗിക്കുന്നത്. നേർപ്പിച്ച മരുന്നുകൾക്ക് ഒരിക്കലും അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ല കൂടുതലായിട്ടുള്ളത്, അതിൻ്റെ ശക്തി, അതിൻ്റെ പൊട്ടൻസി എന്ന് പറയും, അതാണ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ടിഞ്ചർ പോലെയുള്ള തുള്ളി മരുന്നുകളോ അല്ലെങ്കിൽ ഓവർ പൊട്ടൻസി 3X എല്ലാം തന്നെ നമ്മൾ ലബോറട്ടറികളിൽ അനലൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു ഹാംലെസ് ആയിട്ടുള്ള കുഴപ്പക്കാരനായിട്ടുള്ള മരുന്നുകളായിട്ട് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ 100% ഹോമിയോപ്പതി മരുന്ന് സുരക്ഷിതം തന്നെയാണ്. നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുക, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ FSH ഉം LH ഉം ഒക്കെ കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ്, അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ആ അതിൻ്റെ ട്രിഗർ സെൻറ്ററുകൾ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് നമ്മൾ പലപ്പോഴും പറയും ഹൈപ്പോതലാമസ് എന്ന് GNRH എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചിട്ടാണ് അതിൻ്റെ പ്രവർത്തനം കാരണമാണ് FSH ഉം LH ഉം ഒക്കെ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയും. അപ്പോൾ ആ ട്രിഗറിങ് സെൻറ്ററുകൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഹോമിയോപ്പതി മെഡിസിൻ ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ നേരിട്ട് പോയിട്ട് ഒരു ഒരു ഹോർമോണായിട്ടോ ഒരു ടെസ്റ്റോസ്റ്റെറോണായിട്ടോ ഒരു FSH ആയിട്ടോ അങ്ങനെയൊന്നുമല്ല നമ്മുടെ ഹോമിയോ മെഡിസിൻ ആക്ട് ചെയ്യണം. അത് കാരണം 100% ഹോമിയോപ്പതി മരുന്നുകൾ സുരക്ഷിതം തന്നെയാണ്. ഓക്കെ, ഈ ഹോമിയോപ്പതിയിൽ നമ്മൾ ഒരുപാട് ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വന്ധ്യതയിൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വന്ധ്യത ഇടാനുള്ള സാധ്യത ഉണ്ടെന്നും പറഞ്ഞു. ശരിക്കും ഈ ഹോമിയോപ്പതി എഫക്റ്റീവ് ആവുന്നത് ഏതൊക്കെ ഏരിയാസിലാണ്? മിക്കവാറും എല്ലാ വന്ധ്യതയെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും എല്ലാ തലങ്ങളിലും ഹോമിയോപ്പതി മരുന്നുകൾ ആക്ട് ചെയ്യും. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ മാതിരി തന്നെ സ്ത്രീകളിലുണ്ടാകുന്ന പോളിസിസ്റ്റിക് ഓവറി PCOD, അതുപോലെ തന്നെ നമ്മൾ ഫെല്ലോപ്പിയൻ ട്യൂബ് ബ്ലോക്കേജ്, എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ്, പോളിപ്പ്, ഇത് കൂടാതെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിട്ടുപോയിട്ടുള്ള ആൻറ്റിസ്പെം ആൻറ്റിബോഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ആൻറ്റിസ്പെം ആൻറ്റിബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റാത്തതായിട്ടുള്ളത് വളരെ വളരെ കുറവായിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ് കറക്റ്റ് ആവാത്തതിൻ്റെ പേരിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞ് കണക്കാക്കുന്ന കുറേയധികം അസുഖങ്ങളുണ്ട്. അപ്പോൾ ഈ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ 7 അനാലിസിസും അതുപോലെ തന്നെ അൾട്രാസൗണ്ട് സ്കാനിങ് എടുക്കുമ്പോൾ പലപ്പോഴും ട്രാൻസ്വജൈനൽ അൾട്രാസൗണ്ട് സ്കാനിങ് എടുക്കാതെ വയറിൻ്റെ പുറത്തുകൂടിയും വളരെയധികം തിരക്കുള്ള സമയങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ എൻഡോമെട്രിയോസോ PCOD ഒക്കെ നമുക്ക് കാണാതെ പോവാം. മിക്കവാറും എല്ലാ വന്ധ്യതയ്ക്കും ഒരു കാരണമുണ്ട്. അപ്പോൾ കാരണമില്ലാത്ത വന്ധ്യത വളരെ വളരെ അപൂർവമാണ്. ഇത് കൂടാതെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമുക്ക് ഇപ്പോഴത്തെ ഒരു മോഡേൺ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമുക്കറിയാം ഹസ്ബൻഡിനും വൈഫിനും രണ്ടു പേർക്കും ജോലിയുണ്ട്. വൈകുന്നേരങ്ങളിൽ രാവിലെ ഒരു 8 മണിയോ അല്ലെങ്കിൽ ഒരു 5 മണിക്ക് എഴുന്നേറ്റ് 8 മണിക്ക് ജോലിക്ക് പോകണം. തിരിച്ചു വരുന്നത് ഒരു 7 മണിയോ 6 മണിയോ ആകുമ്പോഴാണ് വളരെയധികം ക്ഷീണിതരായിട്ടാണ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ജോലികൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് TV സീരിയൽ കാണണം, അല്ലെങ്കിൽ TVയിൽ ന്യൂസ്, ഹസ്ബൻഡ്സിന് ന്യൂസും സ്ത്രീകൾ പലപ്പോഴും സീരിയലോ അല്ലെങ്കിൽ സിനിമ പോലെയുള്ള കാര്യങ്ങളോ കാണുമ്പോൾ രണ്ടുപേരുടെയും ടേസ്റ്റുകൾ ഡിഫറൻ്റ് ആണ്. ഒരുമിച്ചിരുന്ന് TV കാണാനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കാനുള്ള സമയമില്ല അവർ. അത് കഴിഞ്ഞാൽ നേരെ ബെഡ്റൂമിൽ പോയി കഴിഞ്ഞാൽ മൊബൈലിൽ വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇതെടുത്ത് നമുക്ക് നോക്കാൻ, ഒരാൾക്കുടെ ഇഷ്ടമല്ല മറ്റാളുടെ ഇഷ്ടം. ഇതൊക്കെ കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ ഇവർക്ക് സമയം കിട്ടാറില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അതുപോലെ പുരുഷവന്ധ്യതയെപ്പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. പുരുഷവന്ധ്യതയിൽ നമ്മൾ കൗണ്ട്, മോട്ടിലിറ്റി ഇതൊക്കെ നോർമലായിട്ടുള്ള ആൾക്കാർക്കും പലർക്കും
ഇറക്ഷൻ പ്രോബ്ലം, അതായത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലെയുള്ള കാര്യങ്ങളുണ്ടാവും. ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ലൈംഗിക ബന്ധം പറ്റില്ല. അപ്പോൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ പലപ്പോഴും അത് മരുന്നിനെ തേടിയാണ് ആൾക്കാർ നടക്കുക. മരുന്നിനെ തേടി നടക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ തീരെ ക്വാളിഫൈഡ് അല്ലാത്ത, പലപ്പോഴും കേട്ടിട്ടില്ലേ, നമ്മൾ പുറത്ത് പറയാൻ പോലും മടിക്കുന്ന രീതിയിലുള്ള അസുഖങ്ങൾക്ക് ചികിത്സിക്കുന്നൊക്കെയുള്ള പരസ്യങ്ങൾ കേട്ട് അതിൻ്റെ പുറകിനാണ് ആളുകൾ പോവുക. പലപ്പോഴും അതല്ല വേണ്ടത്. അവർക്ക് കൃത്യമായിട്ടുള്ളൊരു കൗൺസിലിംഗ് കൊടുത്താൽ തന്നെ മാറാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പലപ്പോഴും ആ കൗൺസിലിംഗ് നമുക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടുപേരും ഒരു വീട്ടിൽ താമസിക്കുകയും നമ്മൾ അന്യരെ പോലെ താമസിക്കുകയും ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ് ഭൂരിഭാഗം പേരും. നമ്മൾ പറയാം, ഈ നവമാധ്യമങ്ങളുടെ ഒരു കാലഘട്ടം വന്നപ്പോൾ പലപ്പോഴും നമുക്ക് ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള അകലം കുറയുകയും റൂമുകളും ഒരു ബെഡിലുള്ള രണ്ടുപേരും തമ്മിലുള്ള അകലം കൂടുകയും ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഈ ഇൻറ്റിമസി കുറവും അറ്റാച്ച്മെൻറ്റ് കുറവും അട്രാക്ഷൻ ഇല്ലായ്മയും ഒക്കെ വന്ധ്യതയ്ക്ക് കാരണമാവാം. ഒരുപാട് നന്ദി ഡോക്ടർ, ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരുപാട് സംശയം ഉണ്ടാവും, പ്രത്യേകിച്ച് ഒരു ഹോമിയോപ്പതിയിലെ ചികിത്സ എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി. നന്ദി. ലൈഫ് ലൈൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നമ്മൾ സംസാരിച്ച വിഷയം പുരുഷ വന്ധ്യതയെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചുമാണ്. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി. അതുവരയ്ക്കും നന്ദി.